ഹായ് മുത്തോണീസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊണ്ടാട്ടം മുളക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കടയിലേക്കൊന്നും ഓടണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കൊണ്ടാട്ടം മുളക്. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും, ഉമ്മമാരും അമ്മമാരൊക്കെ ഉള്ള വീട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന, വീട്ടിൽ ഉണക്കിയെടുത്ത് കഴിക്കുന്ന കൊണ്ടാട്ടം മുളക് വേറെ ഒരു ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഈ രീതിയിലുള്ള മുളകാണ് കേട്ടോ. തൊണ്ടൻ മുളക് എന്ന് പറയും. ഇതിൻ്റെ വലിയ സൈസും കിട്ടും, ചെറിയ സൈസും കിട്ടും. അപ്പോൾ ഇതേപോലെയുള്ള മുളകാണ് കേട്ടോ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിനായിട്ട് ഇതാ മുളകൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത മുളകാണിത്. അപ്പോൾ ഇതിന് നമ്മൾ കത്തി വെച്ചിട്ട് ഇതേപോലെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ അതാ എല്ലാ മുളകും ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കത്തി വെച്ചിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ കല്ലുപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കേണ്ട, എരിവും ഉപ്പും പുളിയൊക്കെ വേണം. അപ്പോൾ അധികം തന്നെ ഒരു ഇതാ ഒരു വലിയൊരു കയ്യിലെടുത്തിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് കുറവ് വേണമെങ്കിൽ കുറവ് മതി കേട്ടോ. എനിക്ക് കുറച്ചധികം ഉപ്പും പുളിയരിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണക്കിയെടുക്കുമ്പോൾ നല്ലത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു കയ്യിലിൻ്റെ അളവിൽ രണ്ട് കയ്യിൽ തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരിൻ്റെ പകരം മോരായാലും സാരില്ല കേട്ടോ. കുറച്ച് പുളിയുള്ള മോരായാലും കുഴപ്പമില്ല. ചിലർ ഇതിലേക്ക് ഒരു കയ്യിൽ തൈര് ഒരു കയ്യിൽ വെള്ളം ആ രീതിയിലും ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ തൈരിൽ മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. വെള്ളം ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് വേറെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ കേട്ടോ ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൊണ്ടാട്ടം മുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊണ്ടാട്ടത്തിൻ്റെ മണം ഉണ്ടായാൽ മതി, ഒരു പറ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കാര്യമാണ്. കാര്യം പറയുമ്പോൾ അതൊന്നുമില്ല മുളക് ഉണക്കിയതാണെന്നൊക്കെ പറയാമെങ്കിൽ കൂടിയിട്ട് ഈ തൈരിലൊക്കെ കിടന്ന് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണാവോ ഒരു പ്രത്യേക ലെവലായിട്ട് മാറും. അത്രയ്ക്കൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ കൊണ്ടാട്ടം മുളകിനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. മുളക് വെന്ത് കുഴയല്ലേ ഏട്ടാ, അത് ശ്രദ്ധിക്കണേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ജസ്റ്റ് അതിലേക്ക് പെട്ടെന്നൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയേ. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുളകിൻ്റെ കളറ് പോലും വിട്ടിട്ടില്ല. ആ രീതിയിൽ ചെറിയൊരു ചൂടായാൽ മതി കേട്ടോ. കൂടുതലുണ്ട് വെന്ത് കുഴച്ച് ഇനി കൊണ്ടാട്ടം അച്ചാറാക്കി മാറ്റാതെ ശ്രദ്ധിക്കണേ. ഇനി ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ദിവസം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ദിവസം ഇത് മൂടി വെച്ചിട്ട് അതവിടെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടാ. ഇപ്പോൾ കറക്റ്റ് 24 hours കഴിഞ്ഞു, ഒരു ദിവസം ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഒന്നും കൂടി ഒന്ന് കലർത്തി കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ ഉണക്കുന്ന എന്തിലാണോ അത് ഉണക്കുന്നത് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല വെയ്യത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ പതിവ് പോലെ എല്ലാവരും പോലെ തന്നെ എന്ത് കാര്യം ഉണക്കാനുണ്ടെങ്കിലും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്കാവും ആദ്യം ഓടിയെത്തുക അല്ലേ. അപ്പോൾ ഞാനും എല്ലാവരും പോലെ തന്നെ ടെറസിൻ്റെ മുകളിലാണ് ഉണക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആവുമ്പോൾ നല്ല വെയിലും കിട്ടും, കാറ്റും കിട്ടും. അപ്പോൾ ആ വെയിലത്ത് കിടന്ന് ഉണങ്ങുമ്പോൾ അധികം പൊടിയൊന്നും കൊള്ളുകയല്ല, നല്ല ഫ്രഷ് വെയിൽ തന്നെ കൊണ്ടോട്ടെ. അപ്പോൾ ടെറസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് അവിടുത്തെ വെയിലിൽ നന്നായിട്ടൊന്ന് കറുമുറ ഉണങ്ങിക്കിട്ടണം. അപ്പോൾ ഇപ്പം തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലൊന്നും ഈ സംഭവം റെഡിയാവില്ല കേട്ടോ. ഇതന്നെ വീണ്ടും ആ തൈരിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ബാലൻസുള്ള ആ തൈരിൽ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ട് വീണ്ടും ആ തൈര് വറ്റുന്ന വരെ ഇതേ ഉണക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒന്ന് രണ്ട് തവണയൊക്കെ ആയിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിനിടയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. നല്ല വെയിലത്തെ വട്ട് അല്ലാതെ എന്താല്ലേ. നിങ്ങൾക്ക് ഇതേപോലെ കാണിക്കുമ്പോൾ ഈ മരങ്ങളും ആകാശവും തെങ്ങൊക്കെ കൂടി നിൽക്കണ ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസം. ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ആകാശം നോക്കിയിട്ടുണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. വേറെ ഒന്നുമില്ല ഈ ലോകത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടെന്ന് തോന്നിപ്പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ കേട്ടോ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കി നോക്ക്, റെഡ് കളറാണോ. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഒത്തിരി ഞാനിടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതാ തൈരിൻ്റെ ബാലൻസ് ഇതായിരിക്കുന്നു. ഈ ബാലൻസ് തൈര് കളയരുതിട്ടോ, ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇത് ഇനി നമുക്ക് ആവശ്യമുള്ളതാണേ. അങ്ങനെതാ അന്നത്തെ ആ ചൂടുള്ള വെയിൽ ഫുള്ളും കൊണ്ട കൊണ്ടാട്ടം മുളക് ഇതാ ഈ രീതിയിൽ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ആ ബാലൻസ് ഉള്ള തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
വീണ്ടും ഇത് ഈ തൈരിൽ മുങ്ങിയിട്ട് ഒരു ദിവസം രാത്രി ഫുൾ മിക്സ് ആയിട്ട് ഇതേപോലെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് വീണ്ടും വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കണം. ഈ സെയിം പ്രോസസ്സ് തന്നെ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും. ഈ തൈര് കഴിയുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ തൈരിൽ കൊണ്ടുപോയി ഇടുക. അതിനുശേഷം വന്ന് രാത്രി ഫുൾ തൈരിൽ കിടക്കുക. പിറ്റേ ദിവസം രാവിലെ മുതലുള്ള വെയിൽ കൊള്ളിക്കുക. പിന്നെ വീണ്ടും ആ തൈര് കഴിയുന്ന വരെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉണക്കിയെടുക്കണം. അങ്ങനെ ഇത് രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്ത കൊണ്ടാട്ട മുളകാണിത്. അപ്പോൾ നമ്മൾ കൊണ്ടാട്ട മുളക് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കുക വേണ്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉണക്കത്തിൽ തന്നെ നമുക്ക് കൊണ്ടാട്ട മുളക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ കൊണ്ടാട്ടം പൊരിക്കാനായിട്ട് സ്റ്റൗവിൽ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കടയിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്കാട്ടി ടേസ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള കൊണ്ടാട്ട മുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ടാവും, പക്ഷേ വേറെ വ്യത്യാസമൊക്കെ ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്നതാണോ ടേസ്റ്റ്, ഇങ്ങനെ ഉണ്ടാക്കുന്നതാണോ ടേസ്റ്റ് എന്ന്. കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാകിയിരിക്കാം, പക്ഷെ മിക്കവാറും പച്ചവെള്ളത്തിലാണ് ഇതേപോലെ ഉപ്പിട്ടിട്ട് ഉണക്കാറ്. പക്ഷേ ഈ തൈരിലെ ഉപ്പിട്ടിട്ട് ഉണക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസം നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ കമൻ്റായിട്ട്. കൊണ്ടാട്ടം പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അത് മുരിഞ്ഞ് വരണം. അപ്പോൾ കൂടുതൽ തീയണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ കൊണ്ടാട്ടം പെട്ടെന്ന് കരിഞ്ഞു പോകും, കാരണം ഉണങ്ങിയതാണല്ലോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് അത് നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആരും ഷോപ്പിലൊന്നും പോയിട്ട് കൊണ്ടാട്ടം മേടിച്ച് പൊരിച്ച് കഴിക്കേണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടം കഴിക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് എന്ത് എന്ന് തോന്നിപ്പോവും. നല്ല കട്ടത്തായാലും ഈ കൊണ്ടാട്ടവും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ചോറിൻ്റെ കാര്യം കുശാലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യം മറക്കലേട്ടാ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരും ഇൻഷാല്ലാ. അതുവരേക്കും എല്ലാവരോടും ഒത്തിരി ഇഷ്ടത്തോടു കൂടി താങ്ക് യു.